വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വീസ് ക്ലാസ് പോട്ട്ലാട്ട്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ആണ് ആവശ്യം. ഞാനിവിടെ ബോർബോണിൻ്റെ ഫാബ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് പാക്കറ്റിൽ ഉണ്ടാക്കാം. ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി രണ്ട് പാക്കറ്റിൽ, പക്ഷെ എനിക്കത് ഇത്തിരി കുറഞ്ഞ ക്വാണ്ടിറ്റി ആയിപ്പോയി. അപ്പം ഞാനിപ്പോൾ നാല് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. വീഡിയോ തുടങ്ങി അങ്ങനെയല്ല, ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യുമ്പോൾ, വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ, നമുക്ക് വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ബീറ്ററിൻ്റെ ടൂളും അല്ലെങ്കിൽ വിസ്ക്കും, വിസ്ക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ വിസ്ക്കും, പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ബീറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രവും കൂടി നിങ്ങൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും അത് ഫ്രിഡ്ജിൽ വെക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെ ബിസ്ക്കറ്റ് ആദ്യം ഞാൻ ഒരു പാക്കറ്റ് കുഞ്ഞ് ഇതാട്ടോ എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നല്ലോണം പെട്ടെന്ന് പൊടിയും. അപ്പോൾ ഇതിൽ ഒരു ജാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റേ കയറത്തുള്ളൂ. ഫ്രണ്ട്സ്, നമുക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് പൊടിക്കാം. ഈ ഒരു പാക്കറ്റിലുള്ളത് 14 ബിസ്ക്കറ്റാട്ടോ. നമുക്ക് അപ്പോൾ നല്ല നമ്മുടെ ബോർബോൺ ബിസ്ക്കറ്റ് നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ. എങ്കിൽ കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാം. നമുക്ക് ഇതേപോലെ തന്നെ 4 പാക്കറ്റും പൊടിച്ചെടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഇങ്ങനെ അതിൽ വെള്ളമൊന്നും ഉണ്ടാവാതെ നോക്കുക. ഫ്രണ്ട്സ്, ഇവിടെ ഒരാൾ വന്ന് കട്ട് കഴിക്കുവാണ്. ഇനി കൊടുത്തോണ്ടിരുന്നാൽ ഇത് ചീരും. ഫ്രണ്ട്സ്, ഞാൻ 1/2 teaspoon ബേക്കിംഗ് പൗഡർ ആട്ടോ, ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗത്തോട്ടും അത് എത്തണം കേട്ടോ. അപ്പം ഞാൻ 4 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് കുറച്ചുകൂടി ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. അന്നേ ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പം 2 പാക്കറ്റിനാണ് 1/2 teaspoon ഇട്ടത്. പിന്നെ നമുക്ക് പാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണം. ഞാനത് 1 cup പാലാട്ടോ എടുത്തത്. ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തപ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഫ്രണ്ട്സ്, ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴുന്നില്ലേ, ഇതിന് നമ്മൾ റിബൺ കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ കേക്ക്
ട്രേയില് ഞാന് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടുണ്ട്, ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്, നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബട്ടർ ചെയ്ത് ഇങ്ങനെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല കേട്ടോ. നമുക്കിനി മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതിലേക്ക് ഫുൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിലും ഇത് നല്ല കറക്റ്റ് അളവാണ്, നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് അളവാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇവിടെ കേക്ക് വേണ്ടി ഇത്രയോളം ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഇത്ര എന്തോ ഉണ്ടായിരുന്നല്ലോ, ഇത്ര ഉണ്ട്. രണ്ട് ലെയർ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിൽ ഓവൻ ഉണ്ട്, പക്ഷെ ഞാൻ ഇന്ന് ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇന്ന് ഈ ഒരു പാത്രത്തിലാട്ടോ ഞാൻ ബേക്ക് ചെയ്യുന്നത്. നമുക്ക് ചീനച്ചട്ടിയിൽ വെച്ച് ബേക്ക് ചെയ്യാം. അപ്പോൾ ഈ പാത്രം അതിൻ്റെ അകത്ത് കയറും, പക്ഷേ നമുക്കൊരു കുഞ്ഞ് സ്റ്റാൻഡ് വെക്കണം. എൻ്റെ ഫ്രണ്ട്സ്, അവൻ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് സ്റ്റാൻഡ് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ, നമ്മുടെ ഈ ഒരു കേക്ക് പാൻ വെക്കാൻ. ഞാനിനി ഒരു 25 മിനിറ്റ് വരെ അടച്ച് വെക്കണം. അപ്പോൾ നമ്മൾ 4 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തത് കൊണ്ട് ഒരു 30-35 മിനിറ്റ് വേണ്ടി വരെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞ് ഹോളുണ്ട്, നമുക്ക് ഈ ഒരു ഹോള് അടയ്ക്കണം. അപ്പം ഞാൻ വല്ല കപ്പും എടുത്ത് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. കപ്പല്ല, ഒരു ബൗള്, കുഞ്ഞ് ബൗള് വെച്ച് അടയ്ക്കും കേട്ടോ. അത് നമുക്ക് ഒരു ഹോൾസ് ഉണ്ടാവാൻ പാടില്ല, ഇല്ല നല്ലോണം കേക്ക് ബേക്ക് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് 25 മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കേക്ക് വെന്തോന്നൊന്ന് നോക്കണം. നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനൊരു ലോലിപോപ്പിന്റെ സ്റ്റിക്ക് എടുത്തിട്ടൊന്ന് കുത്തി നോക്കുകയാണ്. നമ്മുടെ സ്റ്റിക്ക് നല്ല ക്ലീൻ ആട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ സ്റ്റിക്ക് ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് കേക്ക് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേക്കിൽ ചെറുതായിട്ടൊക്കെ ഓട്ടകൾ വന്നിട്ടുണ്ട്. അത് ഓവറായിട്ട് വെന്തോണ്ടും ആയിരിക്കാം. അപ്പം ഫ്രണ്ട്സ്, ഇനി നമ്മുടെ കേക്കിലേക്ക് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ ഇലക്ട്രിക്കൽ ബീറ്റർ ആട്ടോ എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് ആക്കിയാലും കുഴപ്പമില്ല, ബിസ്ക്കറ്റ് ബീറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് ഇത് കിട്ടും, പിന്നെ വേറൊരു തരത്തിലേയും കിട്ടും കേട്ടോ. അതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞു തരാം പിന്നെ കേട്ടോ, വേറൊരു വീഡിയോയിൽ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ രണ്ട് അങ്ങനത്തെ ഡോട്ട് പോലെ ഉണ്ടാവും, അത് നമ്മൾ ഇവിടെ രണ്ടിടത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ഫിറ്റ് ആയിരുന്നിട്ടുണ്ട്. അതേപോലെ അടുത്തുനിന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ നമ്മൾ ചെയ്തും ടെസ്റ്റപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാട്ടോ ഇത്. ഈ ഒരു പാത്രത്തിലാണ് ബീറ്റ് ചെയ്യുന്നത്, ഇതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഫ്രഷ് ക്രീം അല്ല വിപ്പിംഗ് ക്രീം ആട്ടോ എടുത്തിരിക്കുന്നത്. ഈ പാക്കറ്റിൽ ഞാൻ കുറച്ച് ഉപയോഗിച്ചിരുന്നു ആദ്യത്തെ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയപ്പോൾ. അയ്യോ ഫ്രണ്ട്സ്, ഇതിൽ 30% ഫാറ്റേ ഉള്ളൂ. സാധാ ക്രീമിലൊക്കെ ഒരു 70% ഉണ്ടാവും കേട്ടോ. ഇതിൽ കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാം.
ഇവിടെ ആദ്യം ഒന്നിലൊക്കെ ഇട്ടിട്ട് ബ്രേക്ക് ചെയ്യാവോ. ഫ്രണ്ട്സ്, ഞാൻ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഐസിങ് ഷുഗർ ആട്ടോ. ഇത് ഇത് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഇതില്ല എന്ന് പറഞ്ഞ് കേക്ക് ഉണ്ടാക്കാതിരിക്കരുത്. ഇതില്ലാത്തവർ പഞ്ചസാര പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ഒരു 1/2 കപ്പാണ് വേണ്ടത് നമുക്ക്. ഞാൻ കുറച്ച് ആഡ് ചെയ്യുവാണ്. ആദ്യം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലായിടത്തും ആയിട്ട് തെറിക്കും. പൊളിയായിരിക്കും ഫ്രണ്ട്സ്. ഇത് പതഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യത്തെ സമയം ഉണ്ടാക്കിയപ്പം ഇത് പതഞ്ഞില്ലായിരുന്നു, കാരണം ഐസിങ് ഷുഗർ ഇട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഐസിങ് ഷുഗർ ഇട്ടിട്ട് ചെയ്തപ്പോൾ പതഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിലോട്ടൊന്ന് ഒഴിക്കാം. ഞാൻ ഒഴിക്കുക കേട്ടോ ചെയ്യുന്നേ. അത്രയ്ക്ക് സ്റ്റിഫായിട്ടില്ല, ഇതുവരെ റിബൺ കൺസിസ്റ്റൻസി ആയി കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാമല്ലോ. ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നമ്മളിങ്ങനെ വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ ഇത്രയും ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഡെക്കറേഷൻ ചെയ്യാം. ഇത് ഞാൻ കേക്കിൽ നമ്മുടെ ഫ്ലോർക്ക് ഇട്ട് കുഞ്ഞൊരു ഡിസൈൻ കൊടുത്തു ആദ്യമേ. ഇത് നമ്മുടെ ഷൂട്ട്സ് ആട്ടോ. ഷൂട്ട്സ് 10 രൂപയാണ്. ഷൂട്ട്സ് അല്ല, ഷോർട്ട്സ് ആട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ജെംസ് ഇടാം കേട്ടോ. ഈ 2 ഷൂട്ട്സിൻ്റെ ഇടഭാഗത്തായിട്ടാണ് വയ്ക്കുന്നത്. നമ്മുടെ കേക്ക് നല്ലോണം കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഈ ജെംസ് ഇട്ടപ്പോൾ. ഈ ജെംസിൻ്റെ പ്രത്യേകത അതാണ്, കളർഫുൾ ആവും. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ക്രിസ്പല്ല ചോക്ലേറ്റ് ആട്ടോ. ഈ ഭയങ്കര ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ്. ഇതും 10 രൂപയാട്ടോ. എല്ലാം 10 രൂപയുടെ സാധനങ്ങളാണ്.
നല്ല പാക്കിംഗ് ആട്ടോ. ഇതിൻ്റെ കണ്ടോ, അടുത്തൊരു പേപ്പർ കവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിൽക്ക് പോലത്തെ ഒരു കവറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്രിസ്പെല്ലോ ചോക്ലേറ്റ്. നമുക്കിങ്ങനെ നാല് പീസായിരിക്കും കേട്ടോ. ഞാനിത് കുറേ നാളായി കഴിച്ചിട്ട് ഇത് മെൽറ്റായി പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായി. പുറത്ത് വെച്ചിട്ട് ഇതുകൊണ്ടാവാം. നമ്മൾ അടുത്തത് കൂടി മുറിച്ചെടുക്കുന്നുണ്ട്. കുഞ്ഞു കത്തിരിക്ക കേട്ടോ, പെട്ടെന്ന് മുറിയുന്നില്ല. ഓ നമ്മുടെ പേപ്പർ. സിൽക്ക് കവർ മുറിഞ്ഞു കേട്ടോ. മെൽറ്റ് ആയത് കൊണ്ട് അതിൻ്റെ ചോക്ലേറ്റ് ഒക്കെ പുറത്ത് ഈ ഒരു കവറിലായി. ഫ്രണ്ട്സ് ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഇതൊക്കെ എവിടെ വെക്കണമെന്ന്. അടിപൊളി ചോക്ലേറ്റ് ആയി. ചോക്ലേറ്റ് കേക്ക് നമുക്കിതിന് പേരിടാം കേട്ടോ. ശരിക്കും ഇത് ബോർബോൺ കേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഞാനിപ്പോൾ ചോക്ലേറ്റ് കേക്ക് എന്ന് പേരിട്ടു. ജെംസ് ഷോർട്സ് ക്രിസ്മല്ലോ ബോർബോൺ കേക്ക്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് കൊണ്ടുവന്ന് മുമ്പിൽ പോയിരുന്ന് കഴിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം. സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അയ്യോ നല്ലോണം കട്ടായില്ല. കേക്ക് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല ചൂടായി, അതുകൊണ്ട് നല്ലോണം മെൽറ്റായി പോയി നമ്മുടെ ചോക്ലേറ്റ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അല്ല, സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ കുഞ്ഞു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നേരിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.